തോറിന്റെ ഹാമറായ മ്യൂണർ ഉയർത്തണമെങ്കിൽ വെർത്തിനെഫ് ആവശ്യമാണ്. ഓഡിൻ തന്റെ സ്പെഷ്യൽ വെർത്തിനെഫ് എൻചൈൻമെന്റ് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് വെർത്തിനെഫ് ആയവർക്ക് മാത്രം ഉയർത്താൻ സാധിക്കുന്നത്. മാർവലിൽ നമ്മൾ വളരെ ചുരുക്കം പേർ മാത്രമേ മ്യൂണിയർ ഉയർത്തുന്നത് കണ്ടിട്ടുള്ളൂ. എന്നാൽ തോർ റാഗ്നാറോക്ക് എന്ന സിനിമയിൽ തോറിന്റെ ഹാമറായ മ്യൂണിയർ ഹെല്ല തകർത്തു. അത് കണ്ടപ്പോൾ തോർ ഞെട്ടിയതുപോലെ നമ്മളും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഡിസ്ട്രോയ ഹാമറിനെ എങ്ങനെയാണ് റീബിൽഡ് ചെയ്ത് തിരിച്ചു വന്നത് എന്ന് നമുക്കറിയില്ല. നമുക്കതിനെക്കുറിച്ച് നോക്കാം. മ്യൂണിയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഉള്ള പവർ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. തോർ ആ മ്യൂണിയർ ഉപയോഗിച്ചിട്ട് ഫർട്ടർ, ഫ്രോസ്റ്റ് ജെയിൻറ്റ്, അൾട്രോൺ തുടങ്ങിയവർ നേരിട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക അതേ മ്യൂണർ ഉപയോഗിച്ചിട്ടാണ് താനോഫിനെതിരെ എൻഡ് ഗെയിമിൽ പിടിച്ചു നിന്നത്. തോറിൻ്റെ ഹാമറായ മ്യൂണിയർ റൂ മെറ്റൽ ഉപയോഗിച്ച് ഫുൾ ഡൈയിങ് സ്റ്റാറിൻ്റെ കംപ്ലീറ്റ് എനർജിയുടെ സഹായത്താൽ നിദാവെല്ലിയറിൽ ഉണ്ടാക്കിയതാണ്. അതിനാൽ തന്നെ അത് നന്നാക്കണം എന്നുണ്ടെങ്കിൽ നിദാവെല്ലിയറിൽ തന്നെ ചെല്ലണം. നാം ട്രെയിലറിൽ നോക്കിയാൽ ഹാമർ പുതിയത് ഉണ്ടാക്കിയതല്ല, പക്ഷേ റീയുണൈറ്റ് ചെയ്ത് പഴയതുപോലെ ആക്കിയതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ തോറിൻ്റെ ഹാമറിന് ഇപ്പോഴും ലൈറ്റ്നിങ് ചാനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതിന് പിന്നിൽ ഒരു തിയറിയുണ്ട്. അതായത് തോർ റാഗ്നാറോക്ക് സമയത്ത് ജെയിൻ ഫോസ്റ്റർ ബൈഫ്രോസ്റ്റിനെ കുറിച്ച് അധികം പഠിച്ചു. എന്നിട്ട് ആ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് തോറിൻ്റെ ഹാമർ ഡിസ്ട്രോ ആയ ആ സ്ഥലത്ത് ചെന്നിട്ട് ആ മ്യൂണിയറിനെ കാണും. എന്നിട്ട് ജെയിൻ ഫോസ്റ്റർ ആ തകർന്ന മ്യൂണിയറും കൊണ്ട് പോകും. മാത്രമല്ല ഈ സമയത്ത് കോമിക് സ്റ്റോറിലിൻ പോലെ തന്നെ ജെയിൻ ഫോസ്റ്ററിന് ക്യാൻസർ പിടിപെടും റേഡിയേഷൻ മൂലം. ജെയിൻ ഫോസ്റ്ററിൻ്റെ ഫൈറ്റിംഗ് എബിലിറ്റീസും മറ്റു ഗുണങ്ങളും കാരണം മ്യൂണിയർ ഉയർത്താൻ വൃത്തിയാകും ജെയിൻ ഫോസ്റ്റർ. ആ സമയത്ത് ലേഡി തോർ അല്ലെങ്കിൽ ഗോഡ്സ് ഓഫ് തണ്ടറായി ജെയിൻ ഫോസ്റ്റർ മാറും. ആ സമയത്തെല്ലാം തോർ എർത്തിലാവുകയില്ല. ആ സമയം ജെയിൻ ഫോസ്റ്ററിൻ്റെ വെർത്തിനിഫ് കാരണം മ്യൂണിയർ പഴയ രൂപം പ്രാപിച്ച് ജെയിനിൻ്റെ അടുത്ത് വരും. എന്നിട്ട് ജെയിൻ ഫോസ്റ്റർ ദ മൈറ്റി തോറായി മാറും. തോർ അങ്ങനെ അൺവർത്തി തോറായിട്ട് മാറാൻ സാധ്യതയുണ്ട് സിനിമയിൽ. ഇതിനെ ചൊല്ലി വേറെ ഒരു തിയറിയും ഉണ്ട്. എം സിയുയിൽ മ്യൂണിയറിൻ്റെ കറക്റ്റായ ഒറിജിൻ കാണിച്ചിട്ടില്ല. എൽഡർ ഗോഡ് ഗോട്ടംബസ് ഓഡിനുമായി ഏറ്റുമുട്ടി ഒരു സമയത്ത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഡിൻ ഗോട്ടംബസിനെ നിദാവെല്ലിയറിൽ ഒരു ഷേപ്പിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി ഒരു മെറ്റലിൻ്റെ സഹായത്താൽ. ഡ്വാർഫ് ആ കൊണ്ടുപോയ മെറ്റൽ അല്ലെങ്കിൽ ഗോട്ടംബസിനെ മാനുഫാക്ചർ ചെയ്ത് ഒരു ഹാമറാക്കി മാറ്റി. ഓഡിൻ അതിന് മ്യൂണിയർ എന്ന് പേരുമിട്ടു. അതിനാൽ മ്യൂണിയറിൻ്റെ ശരിക്കുമുള്ള പവർ ഗോട്ടംബസാണ്. സോ ഓഡിൻ ഗോട്ടംബസിനോട് നേരിട്ടിട്ടാകാം എൻചൈൻമെന്റ് നൽകിയത്, അല്ലാണ്ട് ഹാമറിനാവില്ല. അതിനാൽ തന്നെ ഗോട്ടംബസിന് ആരാണോ വൃത്തിയേട് എന്ന് തോന്നിയാൽ മാത്രമേ അവർക്കത് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. സോ വൃത്തിയായപ്പോൾ ജെയിൻ ഫോസ്റ്ററിൻ്റെ അടുത്ത് ഫണ്ണിൽ നിന്ന് റീഫോർജ് ചെയ്തിട്ടാണ് മ്യൂണർ തിരിച്ചു വന്നത്. അതിനാൽ തന്നെ ആര് നന്നാക്കിയതോ പുതിയതുണ്ടാക്കിയതല്ല, പകരം ഗോട്ടംബസ് തന്നെ സ്വയം തീരുമാനിച്ചതാകാം. അതുമല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചേക്കാം. സോ ഇതിനെ ചൊല്ലി ഒരുപാട് പോസിബിലിറ്റീസും റൂമറുകളും വരുന്നുണ്ട്. സോ നമുക്ക് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന സിനിമയിൽ മ്യൂണിയറിനെ കറക്റ്റായി ഒറിജിൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതുവരെയും സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ. ദയവായി ഇൻക്രെഡിബിൾ അറ്റാക്കർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.